ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ തലേന്നും പിറ്റേന്നുമായിട്ടുള്ളതാണ് ചെയ്യുന്നത്. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് ഇടുന്നത്, ഇല്ലാതെ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. പ്രോഗ്രാം ഉള്ളതുകൊണ്ടൊന്ന് ബ്രൈറ്റ് ആൻഡ് അപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കൊടുത്തേക്കാം. ഇത് ഞാൻ മോൾക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫേസ് പാക്കൊക്കെ വരട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ മതിയല്ലേ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ, നാച്ചുറൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ടെങ്കിലും ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ മൂക്ക് ഇപ്പോൾ 4 വയസ്സായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിടുന്ന എല്ലാവർക്കും 1 ഡേ ഞാൻ ഇട്ട് കൊടുക്കാം, അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഞാൻ അങ്ങനെ കെമിക്കൽ ടൈപ്പിലൊന്നും ഉപയോഗിക്കാറില്ല. പൊതുവേ ഞാൻ നാച്ചുറൽ സംഭവങ്ങളാണ് ഈ മുഖത്തും തലയും പറയാം. അപ്പം ഞങ്ങളും ഞാനും അമ്മയും കൂടെ ആയിരുന്നു ഇട്ടേക്കുന്നത്. അപ്പൊ അപ്പാജി പുറത്തുവരുന്നു പോയേക്കുമായിരുന്നു. ആ പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുൻപിലത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ എന്തൊക്കെ ഇമാജിൻ ചെയ്തിട്ട് പറയുന്നുണ്ട്, അത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഭാവിയിലെ ഒരു യൂട്യൂബറാണ് ഈ വളർന്നു വരുന്നത് എന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇനി ഞങ്ങൾക്ക് ക്യൂട്ടക്സ് അടിക്കണം, നെയിൽ പോളിഷ് അടിക്കണം. ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് വെള്ളം കൂടെ ഒരെണ്ണം അടിക്കാനുണ്ടായിരുന്നു. അതിന് മുകളിൽ അടിക്കുന്ന കളർ അടിച്ചിട്ടില്ല കേട്ടോ. കളർ ഇല്ലാത്തൊരു നെയിൽ പോളിഷ് നമ്മൾ മുകളിൽ കോട്ടിങ് കൊടുക്കില്ല, അത് കൊടുത്തിട്ടില്ല. ഇതാണ് ഇൻസ്റ്റൻ്റ് ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട് മുഖത്ത്, നല്ല നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയതുപോലെ. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റതാണ് കേട്ടോ. ഇത് രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ തുടങ്ങുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങാൻ പോവാണ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഇന്നലെ ബീറ്റ്റൂട്ടിൻ്റെ ബാക്കി വന്ന ജ്യൂസ് ഒഴിച്ചു വെച്ചതാണ്. അതാണ് ഈ ഒരു കളറിൽ, റെഡ് കളറിൽ ഇരിക്കുന്നത്. അപ്പം ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഒന്ന് ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടി നല്ലതാണ് അതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫേസ് വാഷ് ഇട്ട് കൊടുക്കുകയാണ് ഡോക്ടർ ആലീസിൻ്റെ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷോർട്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. പിന്നെ ഞാൻ ഒരുങ്ങുന്ന വീഡിയോ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതേ പ്രൊഡക്റ്റൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ ഒരുങ്ങിയത്. ആ പ്രൊഡക്റ്റ് വെച്ച് തന്നിട്ടാണ് ഒരുങ്ങുന്നത്. റെഡിയായിട്ടുള്ളത് ഇതാണ്, ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യിച്ചാണ് കേട്ടോ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട്. കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു ചുരിദാർ, എലൈനാണ്, ഫുൾ സ്ലീവ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹെവി വർക്ക് വന്നിട്ടുണ്ട്, പിന്നെ ബാക്കിൽ, പിന്നെ അതേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി രീതിയിലാണ്. ഇത് തന്നെ എൻ്റെ മൂക്കും തയ്പ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുവരെ അങ്ങനെ തയ്ച്ചിട്ടില്ല, എനിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് തയ്ച്ചാണ് ഇത്. നമുക്ക് സെയിൽ കൊടുക്കുകയാണെങ്കിൽ ടോപ്പിന് മാത്രം 1400 ആകും, ക്രീപ്പിൻ്റെ ബോട്ടം വരുന്നുണ്ട് പെൻസിൽ ബോട്ടം, അതുകൂടി ഉൾപ്പെടുകയാണെങ്കിൽ ഒരു 1600 റേഞ്ച് വരും എല്ലാം കൂടെ. അല്ലാതെ ടോപ്പ് മാത്രം മതിയെങ്കിൽ അതിനൊരു 1400-1200 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ചെറിയ വർക്കാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ സ്ലീവ് ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊരു റേറ്റ് ആകുമ്പോൾ. നമുക്ക് അത്രയും മെറ്റീരിയൽ വേണം, വർക്ക് വേണം, ഇത് കുറേ ടൈം എടുത്തിട്ട് ചെയ്ത വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ മോൾഡേതും കാണിച്ചു തരാം. എൻ്റെ ടോപ്പിൻ്റേത് ബാക്ക് ക്യാമറയിൽ എടുത്തതാണ് ഇത്. എങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 കൈയിലും വർക്ക് വരുന്നുണ്ട്. ഫുൾ സ്ലീവാണ്, നമുക്ക് ഹാഫ് സ്ലീവിലും ചെയ്യാം. ഇതൊരു 800 രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, വലിയ വർക്കൊന്നും ഇല്ലാതെ ഹാഫ് സ്ലീവിലോ സ്ലിറ്റഡിലോ ഒക്കെ ആയിട്ട് ചെയ്യാം. ഞാൻ അത്യാവശ്യം ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്തുകൊണ്ട് കുറച്ച് ഹെവി ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത്. ഇതാണ് മോൾക്ക് വന്നത്. അവളിത് തന്നെ കുറേ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടത് കണ്ടിട്ട് ഇട്ടതാണ്. പിന്നെ ഞാനതൊക്കെ തുടച്ചു, തുടച്ചിട്ട് വേറെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. ഫംഗ്ഷന് മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ കേട്ടോ, അല്ലാതെ അങ്ങനെ ഞാൻ മോൾക്ക് ലിപ്സ്റ്റിക്ക് ഒന്നും ഇട്ട് കൊടുക്കില്ല, എനിക്കിഷ്ടമല്ല.
മോളുടെ ഇതേ സെയിം ഇതാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഫുൾ സ്ലീവിൽ തന്നെയാണ് ഞാൻ അവൾക്ക് തയ്ച്ചത്. ഫുൾ സ്ലീവ് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലാത്ത രീതിയിലും തയ്ക്കാം. അവൾക്ക് ഫുൾ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ തയ്ച്ചതാണ് കേട്ടോ. അത് ഞങ്ങൾ കടയിലേക്ക് പോവാണ്. കാരണം എൻ്റെ ബോട്ടം പിറ്റേന്ന് രാവിലെയാണ് കിട്ടിയത്. എൻ്റെ ബോട്ടം തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കടയിലോട്ട് പോവാണ്, ഷോപ്പിലേക്ക്. അതില് വന്നിരിക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത് പർപ്പിൾ കളറിലാണ് കേട്ടോ. അല്ല പർപ്പിൾ അല്ല, ഒരു മജന്ത ഷെയ്ഡില് ഇതാണ് വന്നിരിക്കുന്നത്. ഷോൾ ഇല്ലാതെ ഇടുന്നതാണ് ഇത് രസം. പക്ഷെ ഷോള് കൂടി ഇട്ടാൽ കുറച്ച് പ്ലെയിൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും കൂടി ഇടുകയാണെങ്കിൽ സുന്ദരം ഡിസൈനാണ്. അപ്പൊ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓർഡർ ചെയ്യുന്ന നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ചെറിയ റേഞ്ചിൽ ചെയ്യാം, ഇതിന് വലിയ വർക്കൊന്നും ഇല്ല. അതായത് ഇപ്പം ഒരു ഫംഗ്ഷന് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് ഹെവി വർക്ക് ചെയ്തിരിക്കും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് ചെറിയ വർക്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മൾ ഷോപ്പിലേക്ക് കയറി പോകുന്ന എൻട്രി ആണിത്. ഇത് ഷോപ്പിൽ ചെന്നിട്ടുള്ള നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ട്. അതാണ് എല്ലാം വർക്കൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ഞങ്ങളുടെ ട്രയൽ റൂമിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്, എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ എന്തൊക്കെയോ കണ്ണാടി നോക്കിയിട്ട് കാണിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ബോട്ടം. ക്രീപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് തയ്ച്ച ബോട്ടമാണ്. അവളപ്പോൾ ദീ അവിടെ ചൂലൊക്കെ എടുത്ത് തൂക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനപ്പോൾ ഇൻസ്റ്റയിൽ റീലൊക്കെ നോക്കുകയായിരുന്നു. ഇത് ഞങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് പോവാണ്. ഫംഗ്ഷൻ പള്ളിയിലേക്ക് പോവാണ്. പള്ളി ചെന്നതിന് ശേഷമുള്ളതാണ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉച്ച സമയത്താണ്. അപ്പം അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. പള്ളിയിലിങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ബൊഫേ ആയിരുന്നു. ഫുഡിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും കഴിക്കാൻ പോലും പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെയുള്ള ഞാൻ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുത്താണ്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ സൂപ്പറാണ് കേട്ടോ. കാരണം ഞാനിത് രാവിലെ മറ്റും ഇട്ട ഫൗണ്ടേഷനാണ്. ഒരു 9:30 ആയപ്പോൾ ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3:45 ആയിട്ടുണ്ട്. എന്നിട്ടും നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. സാധാരണ എല്ലാം ഭയങ്കരമായിട്ട് നമ്മുടെ മുഖം കുറച്ച് ഡിമ്മാക്കുന്ന ടൈപ്പാണ് ഫൗണ്ടേഷൻ എല്ലാം ഇട്ടൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് കുലുക്കി കുടിച്ചിരുന്നു, ഭയങ്കര ദാഹമായിരുന്നു. മേക്കപ്പൊക്കെ കുറച്ച് ഓക്സിഡൈസ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ക്ഷീണം യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പം. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം സമയം 6:45 ആണ്. ഈ സമയമായിട്ടും ഫൗണ്ടേഷനൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഫൗണ്ടേഷനാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിനും ഒന്നും പറ്റിയിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് കഴുകി കളഞ്ഞായിരുന്നു, ബാക്കിട്ട് അതുപോലെ കണ്ട ഫൗണ്ടേഷനൊന്നും വരുന്ന പോലുമില്ല. നല്ല കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലിപ്സ്റ്റിക്കും അങ്ങനെ തന്നെയാണ്, ഒട്ടും തന്നെ ഇതുള്ള വാട്ടർ പ്രൂഫ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ പ്രൂഫായിരുന്നു. പിന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് മുഖം ഒന്ന് ക്ലീൻ ആക്കിയത്. കാരണം അത്രത്തോളം വാട്ടർ പ്രൂഫായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ.